നോക്കി ചവിട്ട് സാറേ. നേരെ നോക്കടാ കൊരങ്ങ പോലീസ്. പള്ളി പണി കിട്ടിയ സാറിരിക്കി, ഞാനൊന്ന് നോക്കിട്ട് വരാം. എന്തായാലും പിടിച്ച് സാറേ. ന്യൂസ് ടി വിയിലെ രഘുനന്ദൻ സാറാ. ആരായാലും ഞങ്ങൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടാണോ വണ്ടി ഓടിക്കുന്നതെന്ന് അറിഞ്ഞാൽ മതി. ഒന്ന് ഊതിയിട്ട് പോയിക്കോ. അത് ഊതിയിട്ട് പോയാൽ മതി. ഈ ചടങ്ങിന്റെ ഒരു ഊത്തല്ലേ സാറേ? മദ്യപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മദ്യപിച്ചാണ് ഇത്ര സമയം വണ്ടി ഓടിച്ചത്. അടുത്ത കാര്യപരിപാടി എന്താണെന്ന് പറയും. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണം, ബ്ലഡ് ചെക്ക് ചെയ്യണം. ആവാം, ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ കൊളസ്ട്രോളും കൂടെ നോക്കണേ. നമുക്ക് അതും കൂടെ ഒന്ന് അറിയാൻ പറ്റുമല്ലോ. ഇയാള് വീട് പഠിക്കാൻ നോക്ക്. ഇയാൾക്ക് പോവാല്ലോ. ഇയാൾക്ക് പോവാം, നിങ്ങൾ വന്നാൽ മതി. വെള്ളം അടിച്ചോണ്ട് നടന്നു പോവാല്ലോ. ഇയാള് പോ, ഇയാള് പോ. എന്റെ കാറ് ഞങ്ങളോട് നോക്കാം. അതെ, പോലീസ് സ്റ്റേഷനിൽ നടക്കലാണുള്ളത്. ആ ശാനെ കത്തും ഞങ്ങള് കൊടുക്കും. അതന്നെ, വണ്ടി റിലീസ് ചെയ്ത് കിട്ടിട്ട് എന്താ കാര്യം? ആശാനെ റിലീസ് ചെയ്ത് കിട്ടണ്ടേ? അപ്പൊ അതെ, വേറെ വണ്ടി വന്നിട്ട് കുടിയന്മാരെയും കൊണ്ട് കണ്ടാ നല്ല യോഗ്യന്മാര്. എന്നാ അങ്ങനെ ആവട്ടെ. ആ രഘുനന്ദൻ സാറല്ലേ? ചിലരങ്ങനെ വിളിക്കാറുണ്ട്, രഘുനന്ദൻ എന്നാണ് എന്റെ പേര്. അല്ല, ഞാനേ നമ്മുടെ ഷോ ദി സ്പിരിറ്റിന്റെ സ്ഥിരം കാഴ്ചക്കാരന ഫാനാണേ. അതൊരു തെറ്റല്ല. എന്താ പോലീസ് സ്റ്റേഷനിൽ നട? ഞങ്ങളൊക്കെ കമലദളം കഥകളി യോഗത്തിന്റെ ആൾക്കാരാ. ഞാനാ സെക്രട്ടറി. ഞങ്ങളുടെ ആശാകത്തുണ്ട്. കഥകളി ഒരു കുറ്റകൃത്യമായോ? അല്ല, കളി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആശാരൻ നാലിനടിക്കുന്ന നിർബന്ധ. അത് കഴിഞ്ഞാൽ വേറൊരു നിർബന്ധമുണ്ട്, വണ്ടിയും ഓടിക്കണം. ഇന്നിപ്പോ എന്തുണ്ടായി? വണ്ടിയും ഓടിച്ചു, പോലീസും പിടിച്ചു. അകത്തേക്ക് ഇരിക്കാം. കമലദളത്തിന്റെ കമലദളത്തിന്റെ ആൾക്കാര്. ആ കാണാം കാണാം. ആ നന്നായില്ലടാ. അങ്ങോട്ട് ഞാൻ ഇവിടെ ഇരുന്നോളാ. സാറേ, ആ മൊബൈൽ ഒന്ന് തരുമോ? ഞാൻ ഇവിടെ ഇരുന്നത് മുഷിഞ്ഞോ? ആകെ മുഷിഞ്ഞ് നാറിയിരിക്കും. ഇനി എന്തു നോക്കാൻ? ആ താനിരിക്ക. പച്ചയായിരുന്നു. പച്ചയായിരുന്നോ മാഷേ? പച്ചയായിരുന്ന പോലീസ് പിടിക്കില്ലല്ലോ. കഴിച്ചിരുന്നു. വേഷേ? വേഷം പച്ചയായിരുന്നു. വേഷം പച്ചയായിരുന്നു. അതാണ്. രഘു സാർ അകത്തേക്ക് വിളിക്കുന്നു. പോയിട്ട് വരൂ, പരിഭ്രമിക്കാനൊന്നും. പോയിട്ട് വരട്ടെ. ഒന്നും മിണ്ടാതിരിക്കണോ? അപകടം നടക്കുന്നതിന് മുമ്പ് അത് തടയാൻ കഴിയണം. ഒരു ഇഫക്റ്റീവ് പ്രിവെൻഷൻ സിസ്റ്റം ഉണ്ടാക്കാനാണ് പോലീസുകാർ ശ്രമിക്കേണ്ടത്. ഉപദേശങ്ങൾ, അതും ഇതുപോലൊരു മീഡിയ സെലബിന്റെ മുഖത്തു നിന്നാവുമ്പോ കേൾക്കണം, സ്വീകരിക്കണം. അപകടം മുൻകൂട്ടി ഞാൻ മനസ്സിൽ കണ്ടു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളെ നിർത്തുക. അയാളുടെ കൈപ്പിഴ കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താൻ അയാളെ അനുവദിച്ചും കൂടാ. അതാ സാറിന് ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. എന്താ രഘുനന്ദൻ, ഇങ്ങനെയൊക്കെയല്ലേ പോലീസ് ജോലി ചെയ്യേണ്ടത്? ഇനി വേണേ പോയിക്കോളൂ. അലക്സി വിളിച്ചിരുന്നു. അയാളും മീരയും രണ്ടുപേരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. നമ്മൾ ഇതുവരെ കാസറോസിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. പോയിക്കോളൂ. താങ്ക് യു. ഞാൻ പോകുന്നില്ല, ഞാൻ കെട്ടിറങ്ങിയിട്ട് നാളെ പോയിക്കോളാം. ഒരു രാത്രി കിടന്നുറങ്ങാൻ കൊള്ളാവുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ഞാനും തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശുപാർശയുടെയും മഹാമനസ്കതയുടെയും പേരിൽ ഇന്നാൾ വരെ ഒരു ക്രൈമിൽ നിന്നും രഘുനന്ദൻ എന്ന ഈ ഞാൻ രക്ഷ ആഗ്രഹിച്ചിട്ടില്ല. ശുഭരാത്രി സുപ്രിയ. സുപ്രിയ രഘുവൻ.